നമസ്കാരം. വീണ്ടും CPM മാറിയ കൊലപാതക രാഷ്ട്രീയം, തരംതാണ കൊല്ലൽ രാഷ്ട്രീയം. എതിരാളികളെ, രാഷ്ട്രീയ എതിരാളികളെ രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും നേരിടാൻ കഴിയാതെ വെട്ടിക്കൊല്ലുന്ന, ഇല്ലാതാക്കുന്ന, ചീഞ്ഞു നാറിയ തന്ത്രം. നേരത്തെ BJP ദേശീയ വൈസ് പ്രസിഡന്റ് ശ്രീ AP അബ്ദുള്ളക്കുട്ടി, അദ്ദേഹം പണ്ട് CPM പ്രവർത്തകനായിരുന്ന കാലത്ത് ഈ വെട്ടിക്കൊല്ലലൊന്നും വേണ്ട, ബംഗാൾ മോഡലിൽ ഉപ്പിട്ട് ചാക്കിൽ കുഴിച്ചുമൂടിയാൽ മതി എന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് ഇവരുടെ ഒരു കമ്മിറ്റി മീറ്റിംഗിൽ പറഞ്ഞത് ഒക്കെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ, ദേശീയ മുസ്ലിം എന്ന പുസ്തകത്തിലൂടെ ഒക്കെ വെളിവായിട്ടുണ്ട്. നമ്മളും ആ സ്റ്റോറി നൽകിയിരുന്നു. ഇവിടെ CPM അക്രമ രാഷ്ട്രീയം, ഭരണത്തിന്റെ കീഴിൽ എന്തുമാകാം, ആരെയും കൊല്ലാം, ആരെയും വകവരുത്താം, ആരെയും ഇല്ലായ്മ ചെയ്യാം എന്നുള്ള അഹങ്കാരമാണ് ഇവിടെ നിഴലിച്ചു കാണുന്നത്. കണ്ണൂരിൽ നിന്ന് പ്രത്യേകം ആളയിറക്കുന്നു, കൊല്ലുന്നു, പരസ്പരം തല്ലിക്കൊല്ലുന്നു, അല്ലെങ്കിൽ കുടിപ്പക തീർക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നു, രാഷ്ട്രീയം നോക്കാതെ സ്വന്തം പാർട്ടിക്കാരെ വരെ കൊല്ലുന്നു. കൊല്ലുക എന്നത് ഇവർക്കൊരു ഹരമാണ്. ഇവർക്ക് ചോര കണ്ട് അറപ്പ് മാറിയ ഗുണ്ടകളാണ് CPM ഉള്ളത്. അതിന്റെ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ തന്നെ, ഇപ്പോൾ തൃശൂർ അന്തിക്കാട് നിധിൻ എന്ന BJP പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്, ഇത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ സംഭവമായിരുന്നു. എല്ലാം പ്ലാൻ ചെയ്ത് തയ്യാറാക്കുന്ന ആസൂത്രണ മികവ്, കൊല്ലാനുള്ള ആസൂത്രണ മികവ് ഇവരെ കഴിഞ്ഞേ ഉള്ളൂ എന്നുള്ളതാണ്. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. തൃശൂർ അന്തിക്കാട് BJP പ്രവർത്തകൻ നിധിൻ കൊല്ലപ്പെടുമെന്ന് CPM പ്രവർത്തകർ ദിവസങ്ങൾക്ക് മുൻപേ പ്രവചിച്ചു. 3 ദിവസത്തിനുള്ളിൽ തൃശൂരിൽ നിന്ന് സന്തോഷകരമായ ഒരു വാർത്ത നമുക്ക് കേൾക്കാമെന്ന് കണ്ണൂർ സ്വദേശിയായ CPM പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയുണ്ടായി. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച് നേതാക്കളിലേക്ക് അനുമതിയോടുകൂടി ആൾക്കാരെ കൊല്ലുക, എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക, അതാണ് ഇവരുടെ ലക്ഷ്യം. ഭരണത്തിന്റെ കീഴിലാകുമ്പോൾ എന്തും ആകുകയും ചെയ്യാം. പോലീസിനും ഇത് സംബന്ധിച്ച സൂചനകൾ ഉണ്ടായിരുന്നു. ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ നിധിനോട് ഇക്കാര്യം പറഞ്ഞു എന്നാണ് റിപ്പോർട്ട്. കൊലപാതകം നടത്തിയത് കണ്ണൂരിൽ നിന്നുള്ള പ്രത്യേക സംഘമാണ് എന്ന സൂചനയുണ്ട്. വെട്ടുകളുടെ രീതി, ആക്രമണത്തിന്റെ ശൈലി എന്നിവയെല്ലാം പരിശോധിക്കുമ്പോൾ കണ്ണൂരിൽ പ്രത്യേകമായി CPM ട്രെയിൻ ചെയ്യുന്ന കൊലയാളി സംഘത്തിന്റെ ആക്രമണം തന്നെയാണ് നിധിൻ എന്ന ആ പാവം പ്രവർത്തകന്റെ നേരെ ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? CPM കൊലപാതക രാഷ്ട്രീയം, കൊലക്കത്തി വീണ്ടും കയ്യിലെടുത്തിരിക്കുന്നു. വളരെ ദുഃഖകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ, അതായത് ഈ CPM ഇത്തരത്തിലുള്ള ചില രീതികൾ, അതായത് ഒരു തരത്തിലും മനുഷ്യരെ, രാഷ്ട്രീയമായും അല്ലാതെയും മനുഷ്യരെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല, വീണ്ടും CPM കൊലപാതക രാഷ്ട്രീയത്തിന്റെ ചോരക്കളങ്ങൾ ഇവിടെ നിറയുകയാണ്, ചോരപ്പുഴ ഒഴുകുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം CPM വീണ്ടും കൊലക്കത്തി കയ്യിലെടുക്കുന്നു. അഴിമതിയിലും നാണക്കേടിലും മുങ്ങിയ പാർട്ടിക്ക് ജനങ്ങളുടെയും അണികളുടെയും ശ്രദ്ധ തിരിക്കണം. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണ് കൊലപാതക രാഷ്ട്രീയം നടത്തി അണികളെ കൊണ്ട് ആളെ കൊല്ലിച്ച് ശ്രദ്ധ തിരിച്ച് ഈ അഴിമതി കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാം എന്ന് CPM വിചാരിക്കുന്നത്. കഷ്ടം തന്നെ അല്ലെ? ശ്രദ്ധ തിരിച്ച്, മാധ്യമ ശ്രദ്ധ തിരിച്ച് ഈ അഴിമതി കേസ്, സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത്, ഭീകരവാദം ഒക്കെയുണ്ട്. അതിൽ നിന്നൊക്കെ ഈ മന്ത്രിമാരെയും മുതിർന്ന നേതാക്കളെയും രാഷ്ട്രീയക്കാരെയും മക്കളെയും ഒക്കെ രക്ഷപ്പെടുത്താനായി ഒരു സൈഡിൽ ആളെക്കൊന്ന് മാധ്യമശ്രദ്ധയും ജനശ്രദ്ധയും അങ്ങോട്ട് തിരിക്കാനുള്ള വൃത്തികെട്ട നീക്കമാണ് CPM ആരംഭിച്ചിരിക്കുന്നത്. കൊലക്കത്തി കയ്യിലെടുത്തുകൊണ്ട് അഴിമതിയും തട്ടിപ്പും മൂലമുണ്ടായ നാണക്കേട് മൂടിവെക്കാൻ സംഘർഷ രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തുക എന്ന തന്ത്രമാണ് CPM പയറ്റുന്നത്. നേരത്തെ EP ജയരാജൻ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന കാലത്ത് CPM വിവിധ മേഖലകളിൽ കൊലപാതക രാഷ്ട്രീയം അഴിച്ചുവിട്ടിരുന്നു. ഗുണ്ടകളെയും ക്രിമിനലുകളെയും കയറൂരിവിട്ടു. ഇപ്പോൾ ജയരാജന്റെ വലക്കയും ജില്ലയിലെ വിശ്വസ്തനുമായ AC മൊയ്തീനാണ് അക്രമികൾക്ക് തൃശൂർ ജില്ലയിൽ പ്രോത്സാഹനം നൽകുന്നത് എന്ന രീതിയിലാണ് ഒരു റിപ്പോർട്ട് പുറത്തുവരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിസിൽ മുഴങ്ങുന്നതിന് മുൻപ് ജില്ലയിൽ, തൃശൂർ ജില്ലയിൽ സംഘർഷം വ്യാപിപ്പിക്കാനാണ് നീക്കം. കണ്ണൂർ ജില്ലയിലും അതുപോലെ തെക്കൻ ജില്ലകളിലേക്കുമൊക്കെ ഈ അക്രമം വ്യാപിപ്പിക്കാനുള്ള പ്ലാൻ പാർട്ടിക്കുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ പോലീസ് ഒന്നും ചെയ്യില്ല, നോക്കിയിരിക്കുകയുള്ളൂ. പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെയാണ് പട്ടാപ്പകൽ മുറ്റിച്ചൂരിൽ യുവാവിനെ വെട്ടിക്കൊന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് മടങ്ങും വഴിയാണ് ആക്രമണം ഉണ്ടായത്. നിധിൻ എന്ന BJP പ്രവർത്തകൻ മടങ്ങുന്ന വിവരം വഴിയിൽ കാത്തുനിന്ന അക്രമി സംഘത്തിന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. പോലീസ് സ്റ്റേഷനിൽ തന്നെയാണോ അക്രമി സംഘത്തിന് ഈ വിവരം ലഭിച്ചത് എന്ന സൂചന കൂടി വരുന്നുണ്ട്. CPM അനുഭാവിമാരായ പോലീസുകാരുടെ പങ്ക് സംശയിക്കുന്നുണ്ട്. പാർട്ടി നേതൃത്വം പറയാതെ പോലീസുകാർ സഹായിക്കില്ല. സംശയമുള്ള പോലീസുകാരുടെ ഫോൺ രേഖകൾ പരിശോധിക്കണം എന്ന ആവശ്യം BJP ശക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുന്നംകുളം ചിറ്റിലങ്ങാട് സംഭവിച്ചത്, പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി സനൂപ കുത്തേറ്റ മരിച്ച സംഭവത്തിലെ മുഖ്യപ്രതി പിടിയിലായ തറയിൽ നന്ദൻ പതിറ്റാണ്ടുകളായി
ആ പ്രദേശത്ത് സി പി എമ്മിന് വേണ്ടി ആയുധമെടുക്കുന്നയാളാണ്, എന്നിട്ട് ബി ജെ പിക്കാരാണ് ആർ എസ് എസ്സുകാരാണ് കൊന്നത് എന്നൊക്കെയാണ് പറയുന്നത്. സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ഗുണ്ട തന്നെയാണ് ഈ നന്ദൻ എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ പിടിയിലായ 6 പേരിൽ 4 പേരും സി പി എമ്മിന്റെ സജീവ പ്രവർത്തകരാണ് ഈ സനൂപിനെ, പുതുശ്ശേരിയിൽ സനൂപിനെ വെട്ടിക്കൊന്ന കേസിൽ. വീണ്ടും അക്രമ രാഷ്ട്രീയത്തിന് കളമൊരുക്കുകയാണ് സി പി എം. വെട്ടിക്കൊന്നുകൊണ്ട്, കടുത്തറത്തുകൊണ്ട്, ചോരപ്പുഴ ഒഴുക്കിക്കൊണ്ട് സി പി എം എന്ന പാർട്ടി, ഇതൊരു കൊലയാളി പാർട്ടിയാണ്, ആൾക്കാരെ കൊല്ലുന്ന പാർട്ടിയാണ്. ഈ കൊലയാളി പാർട്ടി കേരളത്തിൽ വീണ്ടും അമ്മമാരുടെയും സഹോദരിമാരുടെയും ഭാര്യമാരുടെയും മക്കളുടെയും മനസ്സമാധാനം കളയുകയാണ്, കുടുംബങ്ങളെ അനാഥമാക്കുകയാണ് ഈ പാർട്ടി ചെയ്യുന്നത്. കഷ്ടം തന്നെ. ഇത് ഒരു ഭരണത്തിന് കീഴിലാണ്, മുഖ്യമന്ത്രിയുടെ കീഴിലാണ്, മുഖ്യമന്ത്രി സെക്രട്ടറി ആയിരുന്ന പാർട്ടിയാണ്, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി. ഇതൊന്നും അറിയുന്നില്ലേ? സംസ്ഥാനത്ത് ഒരു ആഭ്യന്തര വകുപ്പില്ലേ, പോലീസില്ലേ? ഇവിടെ ഇതൊന്നും അറിയുന്നില്ലേ? നേരത്തെ കൊല്ലും എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട്, അല്ലെങ്കിൽ ഉടൻ തന്നെ നല്ലൊരു വാർത്ത വരും എന്ന് പരോക്ഷമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടും ഇതൊന്നും അന്വേഷിക്കാനും കണ്ടെത്താനും ആർക്കും കഴിഞ്ഞില്ലല്ലോ. ഇതിൽ നിന്നൊക്കെ, സ്വർണ്ണക്കടത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ സി പി എം അണികൾ വാളെടുക്കുന്നു, കൊലക്കത്തിയെടുക്കുന്നു, ആൾക്കാരെ വെട്ടിക്കൊല്ലുന്നു. കഷ്ടം തന്നെ. ഇതെന്ത് കേരളമാണ്? ഇതെന്ത് മനുഷ്യരാണ്? ഇവിടെ മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുമോ? അറിയില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.